ഞാൻ ജീവിച്ചിരിക്കുമ്പോ ചിറ്റാരിക്കര മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, അത് നടക്കില്ല. കഴിഞ്ഞ 25 കൊല്ലമായിട്ട് ഞാൻ എം എൽ എ ആയിരുന്നു, മന്ത്രി ആയിരുന്നു, പക്ഷെ ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങി. എന്നെ ഓരോ സീറ്റും വിലപ്പെട്ടതാ, വാശിപ്പുറത്ത് അത് വെറുതെ പാഴാക്കി കളയരുത്. എനിക്കെതിരെ ഇതിലും വലിയ ആരോപണങ്ങൾ ഉണ്ടായിരുന്ന കാലത്തും കേരളം മുഴുവൻ ജനപക്ഷ തരംഗം ആഞ്ഞടിച്ചിട്ടും വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചവനാ ഈ ബാലഗംഗാധരൻ. ഇന്നിപ്പം പുളിച്ച പൗരധർമ്മം വിളമ്പുന്ന ഈ തൊമ്മിച്ചടക്കം പലരും അന്ന് തോറ്റു തുന്നം പാടി ചരിത്രം മറക്കണം. ഞാൻ തോറ്റത് നിങ്ങളുടെ ഗ്രൂപ്പ് കാലുമായിരുന്നോണ്ട്. വേറെ ആരും അല്ലല്ലോ മേന്നെ, തന്റെ മകനല്ലേ സ്ഥാനാർത്ഥി. കൊള്ളാം, അവറാച്ചന്റെ 18-ാമത്തെ അടവ് കൊള്ളാം. അച്ഛനെതിരായി മകനെ വെച്ച് കളിക്കുക, ഇതേ പിള്ളേര് കളിയല്ല. ജനപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി നിസ്സാരക്കാരനല്ല. എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കുന്ന കാര്യമല്ല. പിന്നെ ചിറ്റാരിക്കര മേനോൻ സാറിന് തന്നെ വേണം, അതൊഴികെ മറ്റെല്ലാ സ്ഥാനാർത്ഥികളെയും. പക്ഷേ മേനോൻ സാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ ആരും തയ്യാറല്ല. അതെ, മേനോനെ സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിന് ഞങ്ങളും നേരല്ല. പാർട്ടി പുലർത്തി പോകാൻ നിന്നവരവര് തെരഞ്ഞെടുപ്പ് പെട്ടെന്ന് വന്നപ്പോ ഇവിടെ തന്നെ കൂടി. ഈ മുന്നണി വിട്ടു എന്നാൽ പൂ വിട്ട് സ്വീകരിക്കും ജനപക്ഷ മുന്നണി. എന്റെ ഗ്രൂപ്പിന് KDF കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സീറ്റ് കിട്ടുകയും ചെയ്യും. ദിവാകര, ഇനി ഇവിടെ നിൽക്കണ്ട, വാടോ പോവാം. അയ്യേ, നിങ്ങൾ ഇവിടെ ഇരിക്കി. ആരെങ്കിലും എന്തെങ്കിലും തമാശ പറഞ്ഞു വെച്ചാൽ അത് കാര്യാക്കുക. ചിറ്റാരിക്കരയിൽ മേനോൻ തന്നെ സ്ഥാനാർത്ഥി. അപ്പം നമ്മൾ ഗ്രൂപ്പെല്ലാം മറന്ന് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുന്നു. ഇനി എല്ലാവരും ഒന്ന് കൈയടിച്ച് പാസാക്കി. വിഷമിക്കണ്ടടോ, താൻ ചെറുപ്പമല്ലേ, ഇനിയും അവസരമുണ്ട് ഒരുപാട്. എനിക്കൊരു വിഷമമില്ല സർ. ഒരു MLA ആകാൻ വേണ്ടി വ്രതം നോറ്റെടുക്കുന്ന ഒരാളല്ല ഞാൻ. അധികാരത്തിന്റെ അപ്പകഷ്ണം കിട്ടാൻ ചെയ്തു കൂട്ടിയ നെറുകേടുകളൊക്കെ പരസ്പരം മറക്കും, എല്ലാം പൊറുക്കും, എല്ലാവരും ഒന്നാക്കും. അധികാരം കിട്ടിക്കഴിയുമ്പോൾ പിന്നെയും തമ്മിൽ തല്ലും പിരിയും. പക്ഷേ കൂടെ നിൽക്കുന്ന എന്നെ പോലുള്ള അണികൾക്ക് അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരില്ല, എളുപ്പം ദഹിച്ചെന്ന് വരില്ല. വരട്ടെ സാർ. പാർട്ടി പോകാൻ പറ. അവരവരുടെ സീറ്റ് നിലനിർത്താൻ വേണ്ടി എല്ലാം മറന്ന് അവരൊന്നായി. ഈ നാറിയ രാഷ്ട്രീയ വ്യവസ്ഥയാണ് എതിർക്കേണ്ടതും പൊളിക്കേണ്ടതും. ഞങ്ങളുടെ ഒരു അഭിപ്രായം പറയട്ടെ, നീ സ്വതന്ത്രനായിട്ട് മത്സരിക്കണം. ശക്തമായ രണ്ട് മുന്നണികൾക്കെതിരെ മത്സരിക്കാനോ? എന്നിട്ട് കെട്ടിവെച്ച കാശിന് എവിടെ പോകും? ജയിക്കാൻ വേണ്ടിട്ടല്ല, പിന്നെ യൂത്തിന്റെ പ്രതിഷേധം അറിയിക്കാനാ. എന്നാലും അച്ഛനെതിരായിട്ട്. അച്ഛനെതിരായിട്ടല്ല, അച്ഛന്റെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരായിട്ടാണെന്ന് എപ്പോഴും നീ പറയാറല്ലേ, അതുകൊണ്ടാ. പോലീസുകാർക്ക് രാഷ്ട്രീയം പാടില്ലെന്ന എങ്കിലും ഒന്ന് പറയാം. ഞാൻ ഇവരുടെ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുന്നു. എന്താടോ മത്സരിച്ചുകൂടെ? അധികാരമില്ലാതെ താൻ ഇവിടെ കിടന്ന് വിളിച്ചു കൂവിയിട്ടും പോരാടിയിട്ടും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. തന്നെ പോലെ സാമൂഹ്യ ബോധവും നിശ്ചയദാർഢ്യവും തൻ്റെ ഓരോരുത്തരുടെ മുമ്പിൽ നെഞ്ചു വിരിച്ച് നിന്ന് സല്യൂട്ട് ചെയ്തിട്ട് ഒരൊറ്റ ദിവസം മുമ്പിൽ അന്തസ്സോടെ ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? പിന്നെ ഈ ജയവും പരാജയവും ഒക്കെ നമ്മൾ ദൈവത്തിന് വിടുന്നു. 1000 വോട്ടേ തനിക്ക് കിട്ടിയുള്ളൂ എങ്കിലും ആ 1000 പേരും തൻ്റെ ഒപ്പമാ, തൻ്റെ നേതൃത്വം അംഗീകരിച്ചവരാ. അത് മതിയടോ സാർ. ഞാൻ വേണ്ട, താൻ ഒന്നും പറയണ്ട. ഇത് ഞങ്ങളുടെ തീരുമാനം അനുസരിക്കണം. ഞങ്ങൾ ഉണ്ട് കൂടെ. ഒരുപാട് തിരഞ്ഞെടുപ്പുകൾക്ക് ഞാൻ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഭയങ്കര രാശിയുള്ളവനാ ഞാൻ. ഞാൻ പോസ്റ്റർ ഇട്ടിച്ച ഒരു സ്ഥാനാർത്ഥിയും ഒരു ഇലക്ഷൻ ഇന്നേ വരെ ജയിച്ചിട്ടില്ല. അതെന്റെ ക്വാളിഫിക്കേഷൻ എന്റെ അമ്മയുടെ സത്യം. 77 തിരഞ്ഞെടുപ്പിൽ ഞാൻ പോസ്റ്റർ ഇട്ടിച്ച സ്ഥാനാർത്ഥി തോമച്ചാണ്ടി ഇടിവട്ടേറ്റ് മരിച്ചു. 84 സ്ഥാനാർത്ഥി പാണ്ടിലോറി കയറി മയത്തായി. പിന്നെ മരിക്കാത്ത സ്ഥാനാർത്ഥികൾക്ക് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. ആ പിന്നെ മൈക്ക് അനൗൺസ്മെന്റില് ഞാൻ ബഹുമ എടുക്കാനാസ്മെന്റ് അത് തന്നെ ഞാനും പറഞ്ഞത്. എനിക്കറിഞ്ഞൂടെ, നീ എന്റെ മാനം കളയരുത്. ഈശ്വര, ഇവന്റെ കെട്ടിവെച്ച കാശെങ്കിലും കൊടുത്തേക്കടേ. അല്ല, ഇവന്റെ കാര്യം എനിക്കറിയാൻ പാടില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്വതന്ത്രനായി മത്സരിക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയ കച്ചവടക്കാരോട് ജനങ്ങൾക്കുള്ള പ്രതിഷേധം അറിയിക്കാനാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, KDF ഭരണം കേരളത്തിൽ ഈ രാജ്യത്തിൽ ജനപക്ഷ മുന്നണി സ്ഥാനാർത്ഥി തകാവ് ജനാർദ്ദനൻ പിള്ളയ്ക്ക് ഹരിവാൾ അടയാളത്തിൽ പ്രിയപ്പെട്ട വോട്ടർമാരെ, KDF ശക്തനായ സ്ഥാനാർത്ഥി ശ്രീ ബാലഗംഗാധര മേനോൻ
ശാന്തിയുടെയും സമാധാനത്തിന്റെയും ചിഹ്നമായ അമ്പും വില്ലും അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തി ഒപ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ജനാധിപത്യ വിശ്വാസികളെ, നാട്ടുകാരെ, അഴിമതിക്കാരെയും കൊള്ളക്കാരെയും ഈ നാട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് കെട്ടിക്കെട്ടിക്കുന്നതിന് യുവത്വത്തിന്റെ പ്രതീകമായ കൃഷ്ണകുമാറിന് നമ്മുടെ ദേശീയ മൃഗമായ സിംഹം, ദേശീയ മൃഗം സിംഹമല്ല കടുവയാ, ഒന്നും മിണ്ടാണ്ടി, അത് തന്നെ ഞാൻ പറയാൻ പോണത്. നമ്മുടെ ദേശീയ മൃഗമായ കടുവയുടെ സ്വന്തം ചേട്ടനായ സിംഹം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. ഇലക്ഷൻ ഫണ്ടിലേക്ക് സംഭാവനയായി കിട്ടിയ പണം മുഴുവൻ എടുത്ത് ചിലവാക്കേണ്ട കാര്യമൊന്നുമില്ല, അല്ലാതെ തന്നെ അച്ഛൻ ജയിക്കും ഉറപ്പാണ്. അത് ശരിയാണ്. ഇനി അഥവാ തോറ്റാ തന്നെ ആ പണം എന്തെങ്കിലും സൈഡ് ബിസിനസിന് ഉപകരിക്കും. പിസ കച്ചോടോ കുഴൽ പണമോ, തോൽവി എന്ന വാക്ക് എന്റെ ചരിത്രത്തിലില്ല. സ്കൂളിൽ പോകാത്തോണ്ട് അവിടെയും തോറ്റിട്ട്. ഞാൻ ഉദ്ദേശിച്ച എന്നെ തന്നെയാ. വന്നല്ലോ എതിർകക്ഷി, അയ്യോദേ അങ്ങോട്ട് കൊടുക്കടി, വോട്ട് ചോദിച്ച് തെണ്ടി തെരിഞ്ഞ് ക്ഷീണിച്ച് വന്നിരിക്കുക. കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാനും പത്രക്കാർക്ക് കഥകൾ ഉണ്ടാക്കാനും കോമാളി വേഷം കിട്ടി അറിഞ്ഞിരിക്കുക. സംശയമുണ്ടോ? കഷ്ടാൽ കഷ്ടം. അച്ഛന് കിട്ടേണ്ട കുറച്ച് വോട്ടുകൾ പിടിക്കുമായിരിക്കും, എന്നിട്ട് ജയിക്കുവോ? അതുമില്ല. അതുകൊണ്ട് ആർക്കാ നേട്ടം? ജനപക്ഷ മുന്നണിക്ക്. ഏയ് യവൻ കാരണം ആർക്കും ഒരു ഗുണം കിട്ടില്ല. ഇവനൊക്കെ ആര് വോട്ട് കൊടുക്കാനാ? ഈ കുടുംബത്തിന് പോലും ഒരു വോട്ട് കിട്ടി കൂടാനൊക്കെ. ഇവിടുന്ന് ഒരു ഓട്ടം എനിക്ക് ഉറപ്പുണ്ട്. എന്റെ അമ്മയുടെ അല്ലേ? അമ്മയുടെ വോട്ട് ചോദിക്കാൻ വന്നേക്കണം. വോട്ട് ചോദിക്കാൻ വന്ന മകനെ ആട്ടിപ്പായിക്കണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 25 വർഷമായിട്ട് എന്റെ നാട്ടുകാർ എനിക്ക് തീരെഴുതി തന്നിട്ടുള്ള മണ്ഡലമാണ് ചിറ്റാരിക്കര. അതൊരു പോരായ്മ തന്നെയാണ്. അതെ അതെ, എന്ന് എതിർ പാർട്ടിക്കാർ പറയുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ചിറ്റാരിക്കരയിൽ നിന്നും കേരളക്കര മൊത്തം KSRTC ബസ് സർവീസ് ഇല്ലേ? ഗതാഗത മന്ത്രിയായിരുന്നപ്പോ ഞാൻ ചെയ്തതാ ഈ നാടിന് വേണ്ടി ഇതൊക്കെ. ഇനി ഈ നാട്ടിലെ പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടി ഒരു എയർപോർട്ട്, അതാണ് എന്റെ സ്വപ്നം. പട്ടിണിപ്പാവങ്ങൾക്ക് എയർപോർട്ട് അത്യാവശ്യമല്ലേ? ലണ്ടനിൽ പോവാൻ അതെന്തിന്? വിളിക്കിരിക്കാൻ. ഈ നാടിനെ സ്വർഗതുല്യമാക്കാൻ നിങ്ങൾ എന്നെ വിജയിപ്പിച്ച് മന്ത്രിയാക്കി ചിറ്റാരിക്കരയുടെ പാരമ്പര്യം നിലനിർത്തണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി രണ്ട് പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരെ സ്വതന്ത്രനായി മത്സരിക്കുന്ന വി കൃഷ്ണകുമാറിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. സ്വന്തം അച്ഛനെതിരെ മത്സരിക്കുന്നതാണോ ലഡു? പ്രിയമുള്ളവരെ, ബഹുമാന്യരായ എന്റെ രണ്ട് എതിർ സ്ഥാനാർത്ഥികളുടെ മോഹനസുന്ദര വാഗ്ദാനങ്ങളും വീരവാദങ്ങളും നിങ്ങൾ കേട്ട് കഴിഞ്ഞു. നടക്കാത്ത വാഗ്ദാനങ്ങൾ നൽകി നിങ്ങളെ വഞ്ചിക്കാൻ ഞാൻ തയ്യാറല്ല. പക്ഷേ ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ശക്തമായ രണ്ട് മുന്നണികൾക്കെതിരെ മത്സരിക്കുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഞാൻ. വിജയസാധ്യത വളരെ കുറവായി എനിക്ക് ഇവിടുത്തെ പല പ്രമുഖ വ്യവസായികളും പ്രമാണിമാരും കുറച്ച് പാരിതോഷികങ്ങൾ തന്നിട്ടുണ്ട്. ഇത് 500,000 രൂപയുണ്ട്. നമ്മുടെ മുന്നിലിരിക്കുന്ന നന്മ നിറഞ്ഞ ശ്രീ ചാണ്ടിച്ചൻ സംഭാവനയായി തന്നതാണ് ഈ തുക. ഇത് 300,000 വ്യവസായ പ്രമുഖൻ കോശിയുടെ വക. ഇത് 200,000 അബ്കാരി നമ്പീശന്റെ വക. ഇത് 100,000 കോൺട്രാക്ടർ സരസന്റെ വക. വിജയ സാധ്യത ഒട്ടുമില്ലാത്ത എനിക്ക് ഇത്രയൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ വിജയത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എന്റെ എതിർ സ്ഥാനാർത്ഥികൾക്ക് എത്രയൊക്കെ കിട്ടി കാണും. ഈ ചിറ്റാരിക്കരയുടെ അഭിമാനമായ സന്മനസ്സുള്ള ചാണ്ടിച്ചൻ, ചാണ്ടിച്ചൻ പറയണം താങ്കൾ എത്ര രൂപ സംഭാവനയായിട്ട് കൊടുത്തു എന്ന്. ആ നല്ല മനസ്സ് ജനങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ എന്ന്. ജനാർദ്ദനം പിള്ളക്ക് 10,00,000. മേനോൻ സാറിന് 20,00,000 അല്ലേ? സത്യമാണെന്നോണ പറയല്ല, പണം പിടിച്ചോ. താങ്ക് യു ചാണ്ടിച്ചൻ. കർത്താവ് തരുന്നു, ഞാനത് കൈനീട്ടി വാങ്ങിക്കുന്നു. എങ്ങനെയുണ്ട്, ടിവിയിൽ വരുവ? കേട്ടല്ലോ, ഇതുപോലെ എത്ര എത്ര ലക്ഷങ്ങൾ ഇവരുടെ കൈകളിൽ എത്തിക്കാണും. അതിവിടെ വെളിപ്പെടുത്താൻ ഈ സ്ഥാനാർത്ഥികൾ തയ്യാറാണോ? ബഹുമാന്യരെ, ഈ പണം കൊണ്ട് എന്റെ പോസ്റ്ററുകൾ അച്ചടിച്ച് ഈ മണ്ഡലം മുഴുവൻ ഒട്ടിക്കാം, ബാനറുകൾ കെട്ടാം, വോട്ടുകൾ വിലക്ക് വാങ്ങാം. പക്ഷേ ഞാനത് ചെയ്യില്ല. 25 കൊല്ലമായിട്ട് നിങ്ങൾ ജയിപ്പിച്ചുവിടുന്ന ശ്രീ ബാലഗംഗാധര മേനോന്റെ മണ്ഡലത്തിലെ ജനറൽ ഹോസ്പിറ്റലിൽ ഒരു ആംബുലൻസ് ഉണ്ടോ? അത്യാവശ്യ സൗകര്യങ്ങളുണ്ടോ? പ്രിയമുള്ളവരെ, ചാണ്ടിച്ചു നന്ദി 500,000 രൂപ ഇവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിന് ആംബുലൻസിനും മറ്റുള്ള സൗകര്യങ്ങൾക്കും വേണ്ടി ചാണ്ടിച്ചിന്റെ പേരിൽ ഞാൻ ഇത് ഇന്ത്യ വിഷയം ഏൽപ്പിച്ചു കൊള്ളുന്നു. സുഹൃത്തുക്കളെ, ബാക്കിയുള്ള ഈ തുക
പാവപ്പെട്ട കുട്ടികളുടെ പഠിപ്പിനും ഭക്ഷണത്തിനും അതുപോലെ ആരോരുമില്ലാത്ത വൃദ്ധജനങ്ങളുടെ സൗജന്യ ചികിത്സയ്ക്കുമായി ഈ തുക തന്ന ആളുകളുടെ പേരിൽ തന്നെ ഞാനിത് ഇന്ത്യ വിഷ്ണു കൈമാറുന്നു. പന്ത്രണ്ടാം നിയമസഭയിലേക്ക് നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ 72% വോട്ട് രേഖപ്പെടുത്തി. വിവിധ കൌണ്ടിംഗ് സെന്ററുകളിലായി രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിച്ചു. ആകെയുള്ള 140 സീറ്റുകളിൽ ഫലമറിഞ്ഞ 120 മണ്ഡലങ്ങളിൽ KDF 61 ജനപക്ഷ മുന്നണി 59 സീറ്റും നേടിയിട്ടുണ്ട്. കേരളത്തിലെ മുന്നണി സമവാക്യങ്ങളെ അട്ടിമറിക്കാൻ പോകുന്ന പുതിയൊരു രാഷ്ട്രീയ ധ്രുവീകരണത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഒരുപക്ഷെ കേരളത്തിലെ അടുത്ത മന്ത്രിസഭ ഒരു തൂക്ക് മന്ത്രിസഭയായിരിക്കും. ഹലോ, എണ്ണി തീരാറായോ? അടുത്ത CM അച്ഛൻ തന്നെ. ഇപ്പോൾ കിട്ടിയ വാർത്ത, പുതുശ്ശേരി മണ്ഡലത്തിൽ KDF സ്ഥാനാർത്ഥി തൊമ്മൻ ചാക്കോ 4000 വോട്ടുകൾക്ക് വിജയിച്ചു. ഇത്തവണയും ഭരണം ലഭിച്ചാൽ KDF മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ള ആളാണ് തൊമ്മൻ ചാക്കോ. വയനാട് ജില്ലയിലെ സംവരണ സീറ്റിൽ KDF സ്ഥാനാർത്ഥിയും ആദിവാസി നേതാവുമായ ശ്രീ പൊറ്റക്കുഴി ചെല്ലപ്പൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പോൾ കിട്ടിയ വാർത്ത, ചിറ്റാരിക്കര മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പൂർത്തിയായി. സംസ്ഥാനം ഏറെ ഉറ്റുനോക്കിയ മണ്ഡലമായിരുന്നു ചിറ്റാരിക്കര. മുൻ മന്ത്രിയും KDF സ്ഥാനാർത്ഥിയുമായ ശ്രീ ബാലഗംഗാധര മേനോൻ മുന്നിട്ട് നിന്നിരുന്നുവെങ്കിലും ഇപ്പോൾ 3rd സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ഇരുമുന്നണികളെയും പരാജയപ്പെടുത്തി സ്വതന്ത്ര സ്ഥാനാർത്ഥി പി കൃഷ്ണകുമാർ വിജയിച്ചിരിക്കുന്നു. KDF സജീവ പ്രവർത്തകനും യൂത്ത് വിങ്ങിന്റെ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന കൃഷ്ണകുമാർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന വേളയിലാണ് രാഷ്ട്രീയ അഭിപ്രായ ഭിന്നതയെ ചൊല്ലി സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചത്. നമസ്കാരം. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പ് ഫലം പൂർത്തിയായപ്പോൾ വ്യക്തമായ ഭൂരിപക്ഷം ആർക്കും ലഭിക്കാത്തതിനാൽ കേരള രാഷ്ട്രീയം അനിശ്ചിതത്വത്തിൽ. ഇരുമുന്നണികളും സജീവ ചർച്ചയിലാണ്. കഴിഞ്ഞ തവണ 100 സീറ്റ് നേടിയ മുന്നണിയാ ഇത്തവണ അത് 70 സീറ്റിൽ ഒതുങ്ങി. അത് നിങ്ങളുടെ ഭരണത്തിന്റെ നേട്ടാ. അത് നിങ്ങൾ കാലുവാരിയോണ്ട് സംഭവിച്ചതാ. ഇങ്ങനെ പരസ്പരം പഴിയാരാതെ ഇനി എന്ത് വേണമെന്നാണ് ആലോചിക്കേണ്ടത്? എന്തൊക്കെ പറഞ്ഞാലും മുഖ്യമന്ത്രി രാജിവെക്കണം. രാജിവെക്കാൻ ഇവിടെ ആരും മുഖ്യമന്ത്രി ആയിട്ടില്ലടോ. നമുക്ക് ഇവിടെ ഭരിക്കാൻ പറ്റുമെന്ന് ഒരു തീരുമാനമായിട്ടില്ല. എന്തായാലും 69 സീറ്റ് വെച്ച് പ്രതിപക്ഷത്തിന് മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ കൃഷ്ണകുമാർ നമ്മളോടൊപ്പം നിന്നാലേ നമുക്ക് ഭരിക്കാൻ പറ്റൂ. എന്നാലേ 71 തികയൂ. കൃഷ്ണകുമാർ അതിന് തയ്യാറാവോ? സീറ്റ് കൊടുക്കാത്തതിന്റെ ദേഷ്യം കാണില്ലേ? ഞാൻ ഇതിനെ കുറിച്ച് അവനോടൊന്ന് സംസാരിച്ചു. അവൻ ഇങ്ങോട്ടൊന്ന് വരാമെന്ന് അർത്ഥസമ്മതം മൂളിയിട്ടുമുണ്ട്. മേനോ മത്സരിക്കണ്ട, മോം മത്സരിച്ചാ മതി എന്ന് ഈ മേനോനോട് ഞാൻ 100 വട്ടം പറഞ്ഞതാ, താ കേട്ടില്ലേ? അതെന്റെ രാഷ്ട്രീയ തന്ത്രം. നിന്റെ മകനെ നിർത്തിയിരുന്നെങ്കിൽ പ്രതിപക്ഷം പറയും മക്കൾ രാഷ്ട്രീയമെന്ന്. അച്ഛന്റെ പിൻബലമില്ലാതെ മക്കൾ സ്വയം വളരണം, അവനത് തെളിയിച്ചു. അതിനുവേണ്ടിയാ ഞാൻ എതിർത്തത്. മിടുക്കൻ എന്നോട് പിണക്കൊന്നും ഇല്ലല്ലോ. എന്തിന്? ഇത് പൊളിറ്റിക്സ് അല്ലേ? ഇവിടെ വേണ്ടത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് അല്ലേ? നീ ഇരിക്കടാ. അങ്ങോട്ട് ഇരിക്കേ. വേണ്ട സാർ. കൃഷ്ണകുമാറിന്റെ പിന്തുണ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ? ഞാൻ പിന്തുണച്ചാലേ KDF മന്ത്രിസഭ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചെറുപ്പം മുതലേ പ്രവർത്തിച്ചു വന്ന പ്രസ്ഥാനത്തിന്റെ കൂടെ നിൽക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ.
പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്, ആഭ്യന്തരം എനിക്ക് കിട്ടണം. ആരൊക്കെ പഠിച്ചിട്ട് ഇവിടെ മന്ത്രിയാകണത്? ദിവാരേട്ടൻ ഗതാഗത മന്ത്രിയായിട്ട് ഇരുന്നിട്ടില്ലേ? പണ്ടങ്ങോ ബസ് കയറിയതാണോ പ്രവൃത്തി പരിചയം? വണ്ടി ഓടിക്കാൻ അറിയോ ദിവാരേട്ടന്? വേണ്ട, ആക്സിലേറ്റർ ക്ലച്ചും ബ്രേക്കും തിരിച്ചറിയോ? ഇല്ല. ഇതായിരിക്കണേ കിഴിപ്പുള്ളി സാറ്. പണ്ട് വിദ്യശക്തി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ആളല്ലേ, ഒന്ന് ചോദിച്ചോട്ടെ, ഈ വിദ്യശക്തി എങ്ങനെ ഉണ്ടാക്കുന്നേ? പറയട്ടെ. അത് വെള്ളത്തിൽ നിന്ന് ആണോ? പിന്നെന്താ വെള്ളത്തിൽ തൊട്ട ഷോക്ക് അടിക്കാത്ത? പറയാൻ അതൊക്കെ എന്തിനാ നമ്മളറിയുന്നേ? സ്വിച്ച് ഇട്ടാ കറണ്ട് വരുന്നുണ്ടോ? അത് മാത്രം അറിഞ്ഞാ മതി. അതറിയില്ല. യവൻ പറയുന്നതിലും കാര്യമുണ്ടെന്നേ. പിന്നെന്താ ഷോക്ക് അടിക്കാത്ത? നമ്മളെന്തിനാ വല്ലവന്റെയും കാര്യം ആലോചിച്ച് തല ഉണ്ടാക്കുന്നേ? ഏതൊരു ജോലിക്കുണ്ട് യോഗ്യത ടെസ്റ്റ്? സത്യത്തിൽ മന്ത്രിയാകാനും വേണം ഒരു പരീക്ഷ. ഈ IAS IPS ഒക്കെ പോലെ IIPS ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് അത് പഠിക്കണം. അല്ലെങ്കിൽ വേണ്ട, മിനിമം യോഗ്യത 10th class പാസ്സാവണമെന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന പലരും ഓടിപ്പോണ്ടി. ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ ഒരു പരീക്ഷയാ. ആ പരീക്ഷ പാസ്സായവർക്ക് മാത്രമേ മന്ത്രിയാവാൻ പറ്റൂ. അതൊരു പരീക്ഷയല്ല സാറ്, പരീക്ഷണമാണ്. ഇവനെങ്കിലും ശരിയാവോ എന്നുള്ള ജനങ്ങളുടെ പരീക്ഷണം. ഇനി നിങ്ങൾ ഇവിടുന്ന് ജയിച്ചോ ഞാൻ പറയാതെ ആരും നിർത്തരുത്. മണമുള്ള നേതാവേ, ആയിരം ആയിരം പിന്നാലെ. എന്തിനാ ഇങ്ങനെ ഓരോന്നിനെ സൃഷ്ടിക്കണേ? അപ്പൊ സാറേ, എന്റെ കക്ഷി മത്സരിച്ച 3 seats ഞങ്ങൾ വിജയം കണ്ടെത്തി കഴിഞ്ഞു. ഇവരുന്ന് മന്ത്രിസഭയിൽ എങ്കിലും ഞാൻ ഇറങ്ങാണ്. അയ്യോ പോകല്ലേ പോകല്ലേ, നമുക്ക് ചർച്ച ചെയ്യാം. എന്റെ തീരുമാനത്തിൽ മാറ്റൂല, ഇല്ലെങ്കിൽ വീണ്ടും ഒരു ഇലക്ഷൻ നേരിടാൻ തയ്യാറ. അല്ല ഞാൻ പറയുന്ന കേക്ക്. തിരക്ക് വേണ്ട, നിങ്ങൾ സമയം എടുത്ത് ആലോചിച്ചിട്ട് മതി. അവൻ പറഞ്ഞതിൽ ഒരു തെറ്റും ഇല്ല. ആഭ്യന്തരം അവന് തന്നെ കൊടുക്കണം. പറയാൻ തനിക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? മന്ത്രിസഭ ഉണ്ടാക്കാൻ അവൻ വേണം. കൃഷ്ണകുമാർ തനിക്കറിയോ? വന്നേ, അവൻ പണങ്ങി പോയതാണോ? കാര്യം കാണാൻ കഴുത കാല് പിടിക്കണം. ഞാൻ ആരുടെ കാല് പിടിക്കണം? പറഞ്ഞേ, തന്റെ കാല് പിടിക്കണം, തന്റെ മോന്റെ കാല് പിടിക്കണം. ഞാൻ ആരുടെയും പിടിക്കാൻ തയ്യാറാ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ. പക്വതയില്ലാത്ത ഒരുത്തന്റെ കയ്യിൽ ആഭ്യന്തരം കൊടുക്കാൻ? അവന്റെ പറകല് ഞാനില്ലടോ. അവനെ മുന്നിൽ നിർത്തി ഞാൻ ഭരിക്കും. ആർക്ക് എന്തൊക്കെ പറഞ്ഞാലും ആഭ്യന്തരം ഞാൻ വിട്ടു തരില്ല. തനിക്ക് കൈയിട്ട് വരാൻ പറ്റിയ ഒരു വകുപ്പ് തന്നാ പോരെ. തരാം എങ്കിൽ വനം മതി. നമുക്ക് സാവധാനം വെളിപ്പിച്ചെടുക്കാതെ അതിന് യോഗ്യതയില്ലെന്ന് മാത്രം ആരും പറയരുത്. കാരണം ഞാൻ കാരന്റെ മകനാണ്. കൃഷ്ണകുമാറായ ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഒരു മന്ത്രി എന്ന നിലയിൽ എന്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടെ മനസാക്ഷിയെ മുൻനിർത്തി നിർവഹിക്കുമെന്നും ബി കൃഷ്ണകുമാർ ആഭ്യന്തരമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റു. ഗവർണർ നരേന്ദ്ര ഷെരാവത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തോമൻ ചാക്കോ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് ബി കൃഷ്ണകുമാർ. പുരകത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന രീതിയിലല്ലേ ഭൂരിപക്ഷം തികയ്ക്കാൻ ബുദ്ധിമുട്ടിയ KDFൽ നിന്നും നിങ്ങൾ ആഭ്യന്തരമന്ത്രി സ്ഥാനം വില പറഞ്ഞു വാങ്ങിച്ചത്? എനിക്ക് കിട്ടിയ അവസരവും ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ്. അത് പക്ഷേ എന്റെയും കുടുംബത്തിന്റെയും സാമ്പത്തിക ഭദ്രത അരക്കെട്ട് ഉറപ്പിക്കാനോ അധികാര ദുർവിനിയോഗത്തിനോ അല്ല, മറിച്ച് എനിക്ക് കിട്ടിയ ഈ അധികാരം ജനനന്മയ്ക്കായി വിവേകത്തോടെ ഉപയോഗിക്കാനാണ്. അച്ഛനെതിരെ മത്സരിച്ചപ്പോഴുണ്ടായ മാനസികാവസ്ഥ? ഞാൻ അച്ഛനെതിരായിട്ടല്ല, അച്ഛന്റെ രാഷ്ട്രീയ നയങ്ങൾക്കെതിരെയാണ് മത്സരിച്ചത്. രാഷ്ട്രീയം വ്യക്തിനിഷ്ഠമല്ല. അച്ഛനെ തോൽപ്പിച്ചപ്പോൾ എന്തു തോന്നി? ഞാനല്ലോ തോൽപ്പിച്ചത്, ജനങ്ങളല്ലേ. രാഷ്ട്രീയക്കാർ കൊള്ളരുതായ്മ കാണിച്ചാൽ വോട്ടിങ്ങിലൂടെ പുറത്താക്കാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. അപ്പോൾ താങ്കളുടെ അച്ഛൻ ശ്രീ ബാലഗംഗാധരമേനോൻ ഒരു കൊള്ളരുതാത്തവരും അഴിമതിക്കാരും ഒക്കെ ആണെന്നാണോ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത്? ഞാനൊരു വ്യക്തിയല്ല ഉദ്ദേശിച്ചത്. അച്ഛൻ കുറ്റവിമുക്തനാണെന്ന് തെളിയിക്കപ്പെട്ട താങ്കൾ ഈ മന്ത്രിസ്ഥാനം ഒഴിഞ്ഞ് അദ്ദേഹത്തിന് വീണ്ടും ഒരു അവസരം നൽകൂ. അച്ഛൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ പാർട്ടി ആവശ്യപ്പെട്ടാൽ എന്റെ മന്ത്രി പദവിയും MLA സ്ഥാനവും ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്. കുറച്ച് സമയം, ഒരുപാട് കാര്യങ്ങൾ, അപ്പോ നമുക്ക് വീണ്ടും കാണാം. ആവശ്യത്തിലേറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും ആവർത്തിച്ചാൽ വെറും വാചക കസർത്ത് നടത്തുന്ന ഒരു ഹോമിൻ സ്ട്രൈക്ക് പോകും ഞാൻ. പ്ലീസ് പ്രവർത്തിച്ച് കാണിക്കാനുള്ള സാവകാശം തരൂ. അപ്പൊ പിന്നെ കാണാം.
സാർ പറഞ്ഞില്ലേ കറപ്ഷൻ ഇല്ലാത്ത ഓഫീസേഴ്സ്? ഡിവൈഎസ്പി അനന്തരാഘവൻ സാർ, എസ് ഐ പ്രതാപ് വർമ്മ സാർ, പ്ലീസ് കം സാർ. സാറും സാറിന്റെ ഗ്രൂപ്പും എന്നോടൊപ്പം ഉണ്ടാവണം സാർ. അത് പക്ഷെ എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഈ നാടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എനിക്ക് നിങ്ങൾ ആവശ്യമാണ്. എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പം സാറുമായിട്ട്. പണ്ട് ലാത്തി ചാർജുകൾക്കിടയിൽ സാർ പലവട്ടം എന്നെ ലാത്തിയുമായിട്ട് പരിചയപ്പെട്ടിട്ടില്ലേ സാർ? പിന്നെന്താ സാർ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. യെസ്. സാർ, ഇനി എന്നെ സാറേന്ന് വിളിക്കരുത്. ഒരു മന്ത്രിയായെന്ന് കരുതി പെട്ടെന്ന് അപ്പനെ കയറി അവസരപ്പെട്ടാന്ന് വിളിക്കാൻ പറ്റുമോ? ഞാൻ സാറേന്ന് വിളിച്ച് ശീലിച്ചു പോയി. നാവ് അങ്ങനെ വഴങ്ങും സാറേ. ഗുഡ് മോർണിംഗ് സാർ. അയ്യർ സാർ, ഇവരുടെ പുതിയ പോസ്റ്റിംഗിന്റെ കാര്യം ഞാൻ ഡി ജി യോട് ഇൻഫോം ചെയ്തിട്ടുണ്ട്. പ്ലീസ് ടേക്ക് നെസസറി സ്റ്റെപ്സ്. ഓക്കെ സാർ. ഹലോ, ഞാൻ പൗത്രനാ. നിന്റെ സത്യപ്രതിജ്ഞ ഞാൻ ടി വിയിൽ കണ്ടു. ഒരു യുവാവ് ഹോം മിനിസ്റ്റർ ആയിട്ട് നീ ശരിക്കും ഷൈൻ ചെയ്ത് കേട്ടോ. ആരുടെങ്കിലും മുമ്പിൽ ഷൈൻ ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ അല്ല ഞാൻ മന്ത്രിയായത്. ആ പിന്നെ, ഞാൻ നിന്റെ പെങ്ങളുടെ പേരിൽ ഒരു എസ്റ്റേറ്റ് വാങ്ങിയില്ലായിരുന്നോ? ആ ഇവിടെ ഇപ്പൊ തേങ്ങയിടയിൽ നടക്കുക. ഈ ഏരിയയിൽ കള്ളന്മാരുടെ ഭയങ്കര ശല്യമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നീ ഒരു 10-20 പോലീസുകാരെ ഇങ്ങോട്ട് ഏർപ്പാടാക്കണം. അവരെ നിക്കട്ടെന്ന് കാവലിന്. അളിയന്റെ തേങ്ങയ്ക്ക് പ്രൊട്ടക്ഷൻ തരാനുള്ളതല്ല കേരള പോലീസ്, അവർക്ക് വേറെ ജോലിയുണ്ട്. മിസ്റ്റർ പൗത്രന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പല വകുപ്പുകളും കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും ആഭ്യന്തരം ഇതാദ്യ. മരുന്ന് പയ്യനല്ലേ, അവരെ എക്സ്പീരിയൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് ഭരണം ഒക്കെ ഞാൻ തന്നെയാ. ആയിക്കോട്ടെ, വിളിയോട് വിളി. അത് പിന്നെ വിളിക്കാതിരിക്കും. സാറിന്റെ ലഗ്നം അപാര. ഇനി അങ്ങോട്ട് ശുക്രദേശയാ, തട്ട് ചെണ്ടയ്ക്കും തൊട്ടു ഭാരാർക്കും. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് മന്ത്രിയായതിന്റെ ചെണ്ടോട്ടും ആഘോഷവും. അച്ഛാ ഒരു മിനിറ്റ്, അനുഗ്രഹം മേടിക്കാനായിരിക്കും. അച്ഛൻ അവിടെ ഇരിക്കേ, ഇത് മന്ത്രിയുടെ കസേരയല്ലേ. ഇവിടെ ഇരിക്കേണ്ട ഞാൻ ഇവിടെ ഇരുന്നില്ലെങ്കിൽ അവിടെ പട്ടി കയറി ഇരുന്ന് നിരങ്ങി. ഞാൻ ഉദ്ദേശിച്ചത് ഒരു ബനാന ടോക്കാണ്. പഴഞ്ചൊല്ല് ഷോ കയ്യിന്ന് പോയി. അച്ഛൻ ഒരുപാട് കൊല്ലായിട്ട് ഈ നാടിന് വേണ്ടി കഷ്ടപ്പെടുന്നതല്ലേ. ഇനി കുറച്ചു കാലം റെസ്റ്റ് എടുക്ക്, നമുക്ക് ആരോഗ്യക്കൊന്നും നോക്കണ്ടേ? അതെ അതെ, മകൻ ഇവിടെ ഹോം മിനിസ്റ്റർ ആകട്ടെ, അച്ഛൻ ഇനി കുറച്ചുനാള് ഹോമിലെ മിനിസ്റ്റർ ആകട്ടെ. ആ അമ്മേ, ഞാനാ, ഞാൻ ഓഫീസിൽ എത്തിയുള്ളൂ. പിന്നെ അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആ കുറച്ചു കാലം അവിടെ കാണും. സന്തോഷായില്ലേ? അച്ഛന് ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. പാലടയും പ്രഥമനൊക്കെ ആയിക്കോട്ടെ. വേണമെങ്കിൽ വീട്ടിൽ ഒരു ATM കൗണ്ടർ ഞങ്ങൾ ഏർപ്പാടാക്കി തരാം. ATM? അതെ, എനി ടൈം മദ്യം. ചുമ്മാ അടിച്ച് വീലായിട്ട് വാള് വെച്ചോട്ടെ സാർ. ഇനിയിപ്പോ ആര് ചോദിക്കാൻ, എന്തിനാ സാർ എന്ന് സമയം കളയുന്നത്? ഇപ്പൊ പോയ സന്ധിക്കുമ്പോ വീട്ടിലെത്താം. ഇവിടെ ഞങ്ങൾക്ക് 100 കൂട്ടം പണികളുണ്ടെന്നേ. അച്ഛനോട് നിന്നാലേ നമ്മുടെ പണി അടക്കത്തില്ല. ഓ, എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു. പോകുന്ന പോക്ക് കണ്ടില്ലേ, CPU പോയ കമ്പ്യൂട്ടറിനെ പോലെ. സാർ, കലക്ടർ ഗോപിനാഥൻ കാണാൻ വന്നിട്ടുണ്ട്. വെയിറ്റ് ചെയ്യാൻ പറയൂ. കുറെ നേരമായി വെയിറ്റ് ചെയ്യുന്നു സാർ. ആ കുറച്ചു നേരം കൂടി വെയിറ്റ് ഇട്ടയർ സാറേ. ഓക്കെ സാർ. ഇയാൾ ആരാ? സ്വാമിനാഥൻ അയ്യർ, MCOM LLB, എന്റെ PA. അയ്യോ, അപ്പൊ ഞാനോ? താൻ പറ, 8-ാം ക്ലാസ്സും കുസ്തിയില്ല. അപ്പൊ എന്റെ പോസ്റ്റ്? എടോ, നിന്ന നിൽപ്പിൽ മറുകണ്ഠം ചാടിയ തന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാനാ? ഇനി തിരി അങ്ങോട്ട് എന്ന് അവിടെ വിശ്വസിക്കില്ല. അത് എന്റെ കുറ്റമല്ല. അപ്പൊ ഞാൻ എന്ത്? ആ താൻ എന്തെങ്കിലും ചെയ്യും. അയ്യോ, ഹലോ മിസ്റ്റർ ഗോപിനാഥ്. ഹായ്, താനെന്താണ് ഇവിടെ? ഹേ മിനിസ്റ്റർ. ഓ, ഐ ആം സോറി. തന്റെ ബ്രദറിലോ ആണല്ലോ ഹോം മിനിസ്റ്റർ. എടോ, താൻ ഇവിടെ കളക്ടറായിട്ട് 3 വർഷം തയ്യാറായില്ലേ? ദൂരത്തേക്ക് ഒരു ട്രാൻസ്ഫർ വരും മുമ്പ് ഇവിടെ തന്നെ ട്രൈ ചെയ്തൂടെ ഹോം സെക്രട്ടറി ആയിട്ട്? സത്യത്തിൽ ഞാൻ അതിനുവേണ്ടി തന്നെ വന്നത്, പക്ഷെ അളിയനകത്ത് ഭയങ്കര തിരക്ക്. എനിവേ, ഓക്കെ ദെൻ, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു. കഷ്ടം. മണിക്കൂർ 2 ഞാൻ കാത്തു നിൽക്കുന്നത്. എന്തൊരു തിരക്കാരുന്നളിയ, കേറിയപ്പോ തന്നെ ഇങ്ങനെ. അളിയെ ഫയലിലേ ഒരു അളിയനും അച്ചമ്മയ്ക്കാമ വീട്ടില്. ഇത് ഹോം മിനിസ്റ്റർ ഓഫീസാണ്. കോൾ മീ സാർ. അങ്ങനെ വിളിക്കണമെന്ന് ഞാൻ പറയില്ല സാർ. എന്തായാലും വിളിച്ചു പോയില്ലേ. ശീലായിക്കോട്ടെ, കണ്ടിന്യൂ ചെയ്തോളൂ. എനിത്തിങ് ഒഫീഷ്യൽ? നോ സാർ. ഒഫീഷ്യൽ മീറ്റിംഗ് വിത്ത് കളക്ടർ ഷെഡ്യൂൾ ടുമാറോ 10:30 AM. ഓക്കെ, സോ സീ യു ടുമാറോ സാർ. സാറിന്റെ അമ്മായച്ചനല്ല ഇപ്പൊ മന്ത്രി, അളിയനാ. അളിയനാള് സ്ട്രെയിറ്റാ, വെള്ളച്ചിലൊന്നും നടക്കുകയല്ല. എനിക്ക് ഇട്ടും കിട്ടി തട്ട്. വിട്ടോ വിട്ടോ, എന്തൊരു സ്ട്രിക്റ്റ്.
വെൽക്കം ടു പോലീസ് കോൺഫറൻസ്. പ്ലീസ് കം സർ. മിസ്റ്റർ ഡി ജി പി, നിങ്ങളുടെ പോലീസ് ഓഫീസേഴ്സ് ഹോം മിനിസ്റ്റർ കാണുമ്പ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? മിസ്റ്റർ ഹർഷൻ, ഡോണ്ട് യു നോ ആസ് പെർ പ്രോട്ടോകോൾ യു ഹാവ് ടു സല്യൂട്ട് യുവർ സൂപ്പീരിയേഴ്സ്? സല്യൂട്ട് ദ ഹോം മിനിസ്റ്റർ സർ. ദാറ്റ്സ് ഇറ്റ്, കീപ് ഇറ്റ് അപ്. മെക്കെട്ടിയറിയണ്ടല്ലോ ഒരു മകൻ എന്നല്ലേ ഞാൻ സഹിക്കില്ല കേട്ടോ. ഞാൻ നിന്നോട് പറഞ്ഞത് നിന്റെ അഞ്ചാറ് പോലീസുകാരെ ചോദിച്ചപ്പോ നീ പവിയനെ അപമാനിച്ചില്ലേ? ഓ, റൂട്ട് അങ്ങോട്ടാണോ? എന്നാ നീ ഒന്ന് ഓർത്തോ, തുമ്മിയ തെറിക്കുന്ന മൂക്ക നിന്റെ ഈ മന്ത്രിക്കുപ്പായം. പക്ഷെ പവിയേട്ടൻ എന്നും കാണും ഈ ഐ പി എസ് പദവി. എന്റെ പെങ്ങളെ, ഏത് കൊമ്പത്ത് ഐ പി എസ്കാരനായാലും ഒരു മന്ത്രിയെ കണ്ടാ ഇങ്ങനെ നിക്കണം, അതാണ് കുഴപ്പം. സംശയമുണ്ടെങ്കിൽ എ എസ് പള്ളിയോട് ചോദിച്ചോ. എന്റെ പവിയളിയാ, പെങ്ങൾക്ക് ഈയിടെയായിട്ട് പൊതുവിജ്ഞാനം വളരെ വളരെ കുറവായിട്ട് വന്നോ? ആ, എവിടെയായിരുന്നു? ഞാൻ നിന്നോട് രണ്ട് ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. എന്റെ ഭർത്താവ് നിന്നെ സാറേന്ന് വിളിക്കണം അല്ലേടാ? അയ്യയ്യേ, എന്താ അളിയന്മാരൊക്കെ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ചീപ്പാവണേ? ഇതൊക്കെ വീട്ടിൽ വന്ന ഭാര്യമാരോട് പറഞ്ഞാൽ അതിന്റെ മോശം നിങ്ങൾക്കല്ല അളിയന്മാരെ. എന്റെ എ എസ് പള്ളിയാ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അശ്ശോ, ഇപ്പൊ തന്നെ ഇവിടെ എല്ലാരും മനസ്സിലാക്കില്ല അവിടെയും എന്തൊരു കഥയുണ്ടെന്ന്. അല്ല, എന്റെ പെങ്ങന്മാരാണോ അളിയന്മാരാണോ ഇവിടെ പെണ്ണുങ്ങള്? അച്ഛാ, അച്ഛനെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തൂടെ കുട്ടികൾക്ക്, ഓഫീസ് വേറെ വീട് വേറെ എന്ന്. എന്നെ മന്ത്രി കസേരയിൽ നിന്ന് എഴുതിപ്പിച്ചു വിട്ടത് എന്നോട് മിണ്ടാൻ വരണ്ട. ഞാനല്ലോ എഴുന്നേപ്പിച്ചു വിട്ടത്, ജനങ്ങളല്ലേ. അച്ഛൻ ഇനിയെങ്കിലും മനസ്സിലാക്കണം പൊതുജനം കഴുതയല്ലെന്ന്. അതെങ്ങനെയുണ്ട് അളിയന്മാരെ, എല്ലാരും പോവാണോ? നീ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുമെന്ന് കരുതി നിനക്ക് ഇഷ്ടപ്പെട്ട പാൽപ്പായസം വരെ ഞാൻ ഉണ്ടാക്കി. അമ്മയ്ക്ക് അറിഞ്ഞൂടെ അമ്മേ മന്ത്രിമാരുടെ തിരക്കൊക്കെ. നീ ഇരിക്കേ. അതെ, ഇവിടെ ഇരുന്നാൽ എനിക്ക് അങ്ങോട്ട് ഇറങ്ങൂല്ലമ്മേ. ഇനി ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയാലും എനിക്ക് അടുക്കളയിൽ ഇരുന്നാലും ഇറങ്ങും, അതിന്റെ സ്വാദം ഒന്ന് വേറെ തന്നെയാ. അമ്മ ഇങ്ങോട്ട് വന്നേ. ഇവന്റെ ഒരു കാര്യം, അതെ, ഇവിടെ എല്ലാവരും ചേർന്ന് ഏട്ടനെ പുഴുങ്ങി തിന്നാൻ നോക്കി നിക്കായിരുന്നു. എല്ലാം വാല് മടിക്കുന്നത് കണ്ടില്ലേ? കലക്കേട്ട കലക്കണുണ്ട് കലക്കണുണ്ട്. ഈ കഞ്ഞില് പയറും ചമ്മന്തി കൂടിയിട്ട് കൈയിട്ട് ഇങ്ങനെ കലക്കി എന്തോ സ്വാദം അറിയോ? കുറച്ച് വേണം. മീനു, വേറെ കഞ്ഞി വിളിക്കുന്നു. തമാശമ്മ, എത്ര നേരം അവിടെ നിന്നെ വിളിച്ചു പോകുന്നു? എന്താടി ചെവിയായിട്ടു? നിന്റെ ആങ്ങളെ കൂട്ടാൻ അയാളുടെ പുളിച്ച കോമാളിത്തരം കേട്ട് പൊട്ടിച്ചിരിക്കാനല്ലേ നിനക്ക് നേരം? നിന്റെ രണ്ട് ചേച്ചിമാരെ കണ്ട് പഠിക്കടി, അവർ ഭർത്താക്കന്മാരെ ശരണം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന കണ്ടില്ലേ? അതെങ്ങനെയാ, കണ്ണി കണ്ടവരോടൊപ്പം കറങ്ങി നടന്നൊരു വിഴുപ്പിനല്ലേ എന്റെ അല്ലേ കെട്ടിവെച്ചത്? കൊന്നുകളെ ഞാൻ അറിയില്ല നിനക്കെന്നെ. എന്റെ മനസ്സാരെങ്കിലും വേദനിപ്പിച്ച അത് ഞാൻ നിന്നോട് തീർക്കും. അളിയാ, ഒരു മിനിറ്റ് ഒന്നിടുന്നേ. ഞാനെന്തോ പറയണോന്ന് വിചാരിച്ചല്ലോ, കഞ്ഞു കുടിച്ചോണ്ടിരിക്കുന്നു. എനിക്കെന്തേലും ദേഷ്യം തോന്നിയാ, വിഷമം തോന്നിയാ ഞാനത് നേരിട്ട് തീർക്കും. മേലാൽ ഇത് ആവർത്തിക്കരുത്. എന്താണ് അവിടെ ഒരു ശബ്ദം കേട്ടത്? വിഷുവൊക്കെ ആവാറായില്ല അമ്മ, ഞങ്ങൾ വെറുതെ പടക്കം പൊട്ടിച്ച് കളിച്ചാ. ഗുഡ് നൈറ്റ് അളിയാ. അമ്മ ചെന്ന് കഞ്ഞു കുടിക്കുക. പത്രം വായിച്ചില്ലയോ? പുതിയ ആഭ്യന്തരമന്ത്രിയുടെ കൽപ്പന, വയറ് ഉറയ്ക്കാൻ പോലീസുകാര് രാവിലെ ഓടണമെന്ന്. ഞാൻ പണ്ടേ ഓടാറുണ്ട്. എന്റെ കർത്താവേ, കുതിരയ്ക്ക് വെച്ച കഴുതയ്ക്ക് ഉണ്ടോ? എന്റെ ഈശോയെ, ഞാൻ സാറിനല്ല ഉദ്ദേശിച്ച. മസില അളിയാ, ഒരു മിനിറ്റ്. അയ്യോ, അതിനല്ല, എന്ത് ചെയ്യാനാ? നിങ്ങളുടെയൊക്കെ കഷ്ടകാലത്തിന് ഞാൻ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയായി പോയി അല്ലേ അളിയാ. അളിയന് ഇനിയും ഡ്യൂട്ടിക്കിടയിൽ എന്നെ കാണേണ്ടി വരും, എന്നെ സല്യൂട്ട് ചെയ്യേണ്ടിയും വരും. തെറ്റ് കണ്ട ഞാൻ എന്തെങ്കിലും പറയുകയും ചെയ്യും. ആ അരിശം മുഴുവൻ അളിയ വന്ന് പെങ്ങളെടുത്ത് തീർക്കും. അത് കണ്ട ഞാൻ തിരിച്ചടിക്കും. അങ്ങനെ അടിയും തിരിച്ചടിയൊക്കെ ആയിട്ട് പോകേണ്ടതാണോ അളിയ നമ്മുടെ ഈ മാതൃകാ കുടുംബം? ഒന്നുമില്ലെങ്കിലും നമ്മൾ അളിയനും അളിയനും അല്ലേ അളിയ. അതുകൊണ്ട് ഞാൻ ഇരുത്തി ചിന്തിച്ചൊരു തീരുമാനമെടുത്തു. സെൻട്രൽ ഹോം ഡിപ്പാർട്ട്മെന്റിലേക്ക് അളിയനൊരു ട്രാൻസ്ഫർ ഓൺ ഡെപ്യൂട്ടേഷൻ. ദാ ഓർഡർ.
നാളെ തന്നെ ജോയിൻ ചെയ്യണം. ഓൾ ദി ബെസ്റ്റ്. എങ്ങോട്ട്? ബീഹാറിലേക്ക്. ബീഹാറിലേക്കോ? ബീഹാർ ബെസ്റ്റ് സ്ഥലമാണോ? നോ, എനിക്ക് പറ്റില്ല. നിനക്കെന്നെ ശരിക്കും അറിയില്ല. എന്താളി ഇങ്ങനെ ചില തെണ്ടി പിള്ളേരെ പോലെ? ഇത് ഗവൺമെന്റ് ഓർഡർ അല്ലേ, അത് ഹോം മിനിസ്റ്റർ നേരിട്ട് തരുന്നത്. അനുസരിച്ചേ പറ്റൂ. എന്താ ഇവിടെ? എസ്പി എളിയനെ മന്ത്രി എളിയൻ ബീഹാറിലോട്ട് തട്ടി. മന്ത്രിയുടെ ഭരണ പരിഷ്കാരങ്ങൾ കുടുംബത്തും. ബീഹാറിലേക്കോ? ബീഹാർ ബെസ്റ്റ് സ്ഥലമാണമ്മേ. അല്ല, ഈ ബീഹാർ എന്ന് പറയുമ്പോൾ? എടീ, ബീഹാർ ഗംഭീര സ്ഥലാ. നീ വിഷമിക്കണ്ട, നീ പതുക്കെ പോയാ മതി. പേടിക്കാനൊന്നുമില്ല സാറേ, അവിടെ ചെന്ന് ലല്ലു പ്രസാദുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കിയാൽ കുശാലല്ലേ കുശാൽ. അയ്യോ ചേടാ, കുടുംബത്തെ ഒരു മന്ത്രി ഉണ്ടായാൽ അതുകൊണ്ട് ഗുണം ഉണ്ടാകേണ്ടത് കുടുംബക്കാർ. അളിയന് വേണോ ഗുണം? അളിയന് ഈ ചിറാപ്പുഞ്ചി എങ്ങനെയാ? ചിറാപ്പുഞ്ചി? ആ ചിറാപ്പുഞ്ചി ബെസ്റ്റ് സ്ഥലമാണ് അളിയ. അവിടെ ഐ എസ് ആർക്ക് എന്താ ഡിമാൻഡ് എന്നറിയോ? നമുക്കൊരു കൈ നോക്കിയാലോ? നീ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ പേടിച്ചു പോയോ? നമുക്ക് അച്ഛനെ നാഗാലാൻഡിലേക്ക് തട്ടിയാലോ? നമസ്കാരം. നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മനസ്സിലായില്ലേ? മേഴ്സി, മേഴ്സി വർഗീസ്, ഇവിടുത്തെ ഫേമസ് പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ടാ. പഴയ ജോലിയൊക്കെ നിർത്തി, ഇപ്പൊ അച്ഛന്റെ കേസ് മാത്രം എടുക്കൂ. കൂടെ കയറിയങ്ങ് പോകട്ടെ. വൃത്തിയിട്ടവനെ, താനാ പറഞ്ഞതിന്റെ അർത്ഥം തന്നെ അറിയോ? മാഡം അറിയാതെ നാ ഒന്ന് പിഴച്ചു പോയതാണ്. മാഡം എന്റെ സ്വന്തം അമ്മയെ പോലെയാണ്, സ്വന്തം ഭാര്യയെ പോലെയാണ്, പോലെയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്താ ഇവിടെ ബഹളം? കയ്യും കബിളും കൂടെ കൂട്ടിമുട്ടിയതാ. ഈ കള്ളനായിരുന്നോ? ഞാൻ കള്ളനല്ല, കള്ളന് കഞ്ഞി വെച്ച സെക്യൂരിറ്റി തൂക്കിയെടുത്ത് പുറത്താക്കണോ? ഞാൻ ഉദ്ദേശിച്ചത്, ഇയാളൊന്നും ഉദ്ദേശിക്കണ്ട, മേലിൽ മുറ്റത്ത് കാലി കുത്തി പോരുന്നു. ഞാൻ ഈ കാലി പിടിച്ചു. എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. തെളിവുകളും സാക്ഷ്യമൊഴികളും അനുകൂലമാണെങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. സെൽഫോൺ ഒരു പ്രധാനപ്പെട്ട തെളിവല്ല, അതിലേക്ക് ആർക്കു വേണമെങ്കിലും വിളിക്കാം, തിരിച്ചും വിളിക്കാം. പക്ഷേ ശാരിയുടെ സാക്ഷിമൊഴി പ്രധാനമാണ്. അതിലൂടെ മാത്രമേ വെട്ടൂർ ശിവനും ഈ കൊലയും തമ്മിലുള്ള ബന്ധം വാദി ഭാഗത്തിന് തെളിയിക്കാൻ പറ്റൂ. ഈ വെട്ടൂർ ശിവൻ നിരപരാധിയാണെങ്കിൽ അച്ഛനും നിരപരാധിയാണല്ലേ മാഡം? അതെ. അപ്പോ എങ്ങനെയും ശാരിയുടെ മൊഴി നമുക്ക് അനുകൂലമാക്കണം. അച്ഛൻ ആ കുട്ടിയോടൊന്ന് സംസാരിച്ച. ഓ, ഇവിടുത്തെ പഴയ ബാല്യക്കാരുടെ മോള അവള്. ഇനി ഞാൻ അവളെ കാല് പിടിക്കണം പറഞ്ഞാ? അച്ഛ, ഇപ്പൊ ആവശ്യം നമ്മുടെതാ, അവൾ അനുസരിക്കും. അതിനുള്ള തന്ത്രങ്ങളൊക്കെ അച്ഛൻ അറിഞ്ഞൂടെ? കുറെ നാളായി ഞാൻ വിചാരിക്കുന്നു ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങണം എന്ന്. സത്യം പറഞ്ഞ സമയം കിട്ടാറില്ല. അല്ല, ഇവിടെ എങ്ങനെ നിർത്തിയാ മതിയോ? കെട്ടിച്ചുടണ്ടേ? കല്യാണ ചെലവൊക്കെ ഞാൻ ഏറ്റവും പറ്റിയ പയ്യനെയും കണ്ടെത്താം. നമുക്കിത് ഗംഭീരമാക്കണം, ഒരു ഉത്സവം പോലെ. ഗോപാലപിള്ള സാറിനെ എനിക്ക് മറക്കാൻ പറ്റുമോ? എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് കയറ്റിയ രാഷ്ട്രീയ ഗുരുവാണ് നിന്റെ മുത്തച്ഛൻ. മരിക്കാൻ കിടക്കുമ്പോ ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത വാക്കാ ഈ കുടുംബം അനാഥാകില്ലെന്ന്. ആ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഞാനെന്തോ മറന്നല്ലോ. ആ മോളെ, പിന്നെ മോൾക്കറിയാമല്ലോ നിരപരാധിയായ എന്നെ ഒരു കേസിൽപ്പെടുത്തിയ വിവരം. ആ പ്രതിക്കെതിരെയുള്ള മോളുടെ മൊഴി അതൊന്നും മാറ്റി പറയണം. ഞാൻ സത്യ പറയൂ, എന്റെ മുന്നിൽ വെച്ച് നടന്ന കൊലപാതകത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. തെറ്റ് ചെയ്തവർ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണം. ഓ, കൊറേ കാലം എന്റെ വീട്ടിൽ നിന്നല്ലേ തള്ളയും മോളും. ഉണ്ട ചോറിന് നന്ദി കാണിക്കാൻ പറ ദേവകിയമ്മ മോളോട്. അമ്മ പറയില്ല. സാറ് പണ്ട് നന്ദി സൂചകമായി എന്റെ മുത്തശ്ശന് കൊടുത്ത വാക്ക് വിധവയായ എന്റെ അമ്മയെ അടിച്ചു തളിക്കടിയാക്കാവുന്നല്ല, നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്ത് സ്വന്തം പെങ്ങളെ പോലെ സംരക്ഷിക്കാമെന്നായിരുന്നു. സാറിന്റെ വീട്ടിലെ കരിയും പുകയും കൊണ്ട് എല്ലാം മുറിയ പണിയെടുത്തിട്ട് തന്നെയാ എന്റെ അമ്മ എന്നെ വളർത്തിയത്. ഒരു വാല്യക്കാരിയുടെ കൂലിക്കണക്ക് പറഞ്ഞ കുറെ കാശ് ഇങ്ങോട്ട് തരാനുണ്ടാവും. ഞാഞ്ഞൂളിനും പത്തി കൊള്ളാം. നീയൊക്കെ മാനം മര്യാദയായിട്ട് ജീവിക്കുന്ന എനിക്കൊന്ന് കാണണം. എടാ ഞാനാ. എന്തായി അച്ഛാ? ഏയ്, നടക്കില്ല.